ശ്വാസകോശൻ സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത് പക്ഷേ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് ഇത്രത്തോളമായിരിക്കും നിങ്ങളെ രോഗിയാക്കാൻ അത് മതി വലിയ രോഗി ഞങ്ങൾ ദിവസവും ഏതാണ്ട് 50 രോഗികളെ പരിശോധിക്കുന്നു മാസം 1000-ൽ അധികം രോഗികൾ ഞങ്ങളുടെ 80% വരെ രോഗികൾക്ക് വായിൽ ക്യാൻസർ ഉണ്ടാകുന്നത് പുകയില മൂലമാണ് ഇതാണ് മുകേഷിന്റെ കഥ ഞാൻ മുകേഷ് ഞാൻ വെറും ഒരു വർഷമേ ഗുട്ക ഉപയോഗിച്ചുള്ളൂ ഇപ്പോൾ ഇതാ എനിക്ക് വായിൽ ക്യാൻസറിന് ഓപ്പറേഷനാ ചിലപ്പോൾ എനിക്ക് ഇനി സംസാരിക്കാനേ കഴിഞ്ഞെന്ന് വരില്ല ദൗർഭാഗ്യവശാൽ മുകേഷിനെ രക്ഷിക്കാനായില്ല അദ്ദേഹത്തിന് 24 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ ഖൈനി മുർക്കാൻ ഗുട്ക പാൻ മസാല ഇവയെല്ലാം കൊലയാളികളാണ് Smoking is injurious to health. Pugavali aarogyathinu haanikaram. ഞങ്ങളുടെ ജീവിതം മനുഷ്യൻ പിറക്കും മാറ്റി വെക്കാൻ മണ്ണ് മാറ്റി വെക്കാൻ ചാപ്പാടില്ലെങ്കിൽ മണ്ണിനോട് ചോദിച്ചാൽ അത് തരാറില്ലേ മണ്ണേ ഇല്ലാതെ പോയാൽ ഒട്ടും വെക്കാതെ എടുത്തോണ്ട് പോയി മനുഷ്യൻ പിറക്കും മണ്ണ് മനുഷ്യനെ വളർത്തും മണ്ണ് മനുഷ്യൻ മരിക്കും മണ്ണ് അശോക ഫോറസ്റ്റ് എടപ്പ കത്തിച്ചു കിടന്നു എവരിബഡി നോസ് ജനവാസം ഇല്ലാതായാൽ ഏത് സ്ഥലവും ഗവൺമെന്റ് മൈനിങ്ങിന് കൊടുക്കും ഈ തന്ത്രം ഉപയോഗിച്ചാണ് അവൻ കോടീശ്വരനായത് അസൂയ വരുത്തവർ എന്തൊക്കെ പറഞ്ഞാലും ഐ ഡോണ്ട് കെയർ അതെന്താ സാർ അങ്ങനെ പറഞ്ഞു നോക്കൂ ഐ ബിലീവ് ഓൺലി ഇൻ അമ്മ ആ എന്തായാലും നവരാത്രി ഉത്സവം നടക്കണം ദിസ് ടൈം ഓൾസോ ഗ്രാൻഡ് സെലിബ്രേഷൻസ് അല്ല എന്തിനാ എന്റെ ഫോട്ടോ എടുക്കുന്നത് അവിടെ ചെന്ന് സെലിബ്രേഷൻ കവർ ചെയ്യും ഞാനൊരു ജമീന്ദാറാ ഈ ഏരിയയിൽ മൈനിങ് എന്ന് പറഞ്ഞാ എന്റെ പേരാ കുട്ടികളില്ലാത്തവർക്കും മൈനിങ് എന്തിനാണെന്ന് ചോദിച്ച് അതൊക്കെ റെഡപ്പ കൈക്കലാക്കി എന്തെങ്കിലും ഞങ്ങൾക്ക് ചെലവിന് തരും ഭിക്ഷ പോലെ വാട്ടർ ബോഡി ഈസ് പൊല്യൂട്ടഡ് ഹിയർ ദ ലാൻഡ് ഈസ് പൊല്യൂട്ടഡ് ഹിയർ പീപ്പിൾസ് ഹെൽത്ത് ഈസ് ഗോൺ ദേ ആർ ഓൺലി ബ്രീതിങ് അയൺ ഡസ്റ്റ് വാട്ട് ഹാപ്പൻസ് ടു ദം എൻക്വയറി നടത്തിക്കോട്ടെ അവര് സി ഐ ആം ആൻ ഓണസ്റ്റ് പേഴ്സൺ ഐ ഡു മൈ ബിസിനസ് ലീഗലി ഹി ഹാസ് മിക്സ്ഡ് പൊളിറ്റിക്സ് ബിസിനസ് ആൻഡ് ക്രൈം ചക്രവർത്തി എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു അയാളുമായി ചേർന്ന് ഇവൻ ആദ്യം ചെറിയ ചെറിയ ബിസിനസ് തുടങ്ങി 15 വർഷം കൊണ്ട് 100,000 കോടിയാ സമ്പാദിച്ചു ലക്ഷം 100,000 കോടിയോ 12 സീറോയോ 12 സീറോസ് ന്യായത്തിനേക്കാൾ ഒരു അക്ഷരം കൂടുതലല്ലേ അന്യായത്തിന് അതുകൊണ്ട് അന്യായം ജയിക്കുന്നു പോയി അവന്റെ Thank you.
പാരമ്പര്യത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി പോരാടും ഞാൻ. നിനക്ക് എന്ത് പറ്റിയടാ? ഡാ, നീ ഇന്ന് എന്താടാ കാണിച്ചത്? ആ ഡയലോഗ് നീ ശരിക്കും പഠിച്ചില്ലായിരുന്നോ? ഈ നാട്ടുകാർക്ക് ഇതൊക്കെ മതി. ഒരു ഒറ്റ അടി വെച്ചതുകൊണ്ടല്ലോ ഇന്ന് എന്താ സംഭവിച്ചത്? നീ ഇന്ന് അവതരിപ്പിച്ച കഥാപാത്രത്തിന് എവിടെയെങ്കിലും ജീവൻ ഉണ്ടായിരുന്നു? ആട്ടെ, ആ ഭൂമാതാവിന്റെ ഡയലോഗ് എന്ന് പറഞ്ഞ നീ സകല ചരാചര ജീവകോടി, ആ ഡയലോഗല്ലേ അങ്ങനെ പറയാൻ പറഞ്ഞത്? അതെ 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 അതെ. പക്ഷെ വേഷം കെട്ട് കാണിക്കാതൊന്ന് പറഞ്ഞേ നീ. അവിടെ വേണ്ടത് കോപമല്ലടാ, ക്രോധം. ക്രോധമാണ് അവിടെ വേണ്ടത്. ഒരു കാര്യം നീ മനസ്സിലാക്കണം, ഡയലോഗ് പ്രസന്റേഷന് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്. ഇപ്പൊ എന്റെ ലൈഫ് വരെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുക, പിന്നെ ഡയലോഗ് അപ്പ്. ഈ വിവരക്കേടിന് മാത്രം യാതൊരു കുറവുമില്ല. കലയെന്താ മോശവാ? ഈ നാടകത്തോട് നിനക്കെന്താ എത്ര വെറുപ്പ്? ആരെ കാണിക്കണ ഈ നാടകം? ആ ഹാളിലേക്ക് നോക്കി, കാണികളൊക്കെ കൂടുതൽ ആർട്ടിസ്റ്റുകൾ. ഒരു യാത്രക്കാർ മാത്രമേ ഉള്ളെങ്കിലും ട്രെയിൻ പോകണം. അതുപോലെ തന്നെയാണ് നാടകവും. ഒരാളെ ഉള്ളെങ്കിലും കളിക്കണം. നാടകം കളിച്ചിട്ട് ആർക്കാ ലാഭം? ആ മൂർത്തി സാർ, ബാബു, നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെന്റ്സ് റബ്ബർ സ്റ്റാമ്പ് റെഡിയാണ്. പിന്നെ പാസ്ബുക്കും ഡോക്യുമെന്റ്സും ഒക്കെ അതും റെഡിയാണ്. ഇവിടെ വരെ വന്ന് അതൊന്ന് ഒപ്പിട്ട് പോണം. ആ ശരി, ഞാൻ ഒരു മണിക്കൂറിൽ എത്താം. ബാങ്ക് ഡോക്യുമെന്റ്സ് എന്തിനു വേണ്ടിയാണ് ഇപ്പോ? എനിക്ക് US യൂണിവേഴ്സിറ്റിയിൽ PG കിട്ടിയിട്ടുണ്ട്. സ്കോളർഷിപ്പോടെ അവിടെ പഠിക്കാം. അവിടെ ചെല്ലുന്നോണ്ട് എല്ലാവർക്കും ഗുണം ഉണ്ടാവും. അതൊക്കെ ശരിയാ, പക്ഷെ ഒരു വാക്കുപോലും എന്നോട് സംസാരിക്കാതെ നീ. ആരംഭത്തിലെ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് നാടകമനിയാൻ പറ്റില്ലെന്ന്. എടാ മോനെ, ഇന്ന് എത്ര ഭംഗിയായിട്ട് അഭിനയിച്ചതാ നീ. ഹലോ, ഈശ്വരാനുഗ്രഹത്താലേ ആ പുറപ്പെട്ടു. ഹാജീവനാന്തം ഒരു കലാകാരനായിട്ട് ജീവിക്കണം. കലാകാരൻ എന്തിനാ, പട്ടിണി എടുക്കാനോ? അതല്ലടാ മോനെ, ഞാൻ പറയട്ടെ. അല്ല അല്ലടാ, അല്ല, നീ എന്തിനാ ഈ അമേരിക്കയിലേക്ക് മറ്റേ പോകുന്നത്? ഈ പ്രാവശ്യത്തെ ബെല്ലാരി നാടകോത്സവത്തിന് നിന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഭഗവാന്റെ വിശ്വരൂപം നീ അവതരിപ്പിക്കണമെന്നും അത് കണ്ട് ജനങ്ങൾ നിന്നെ അഭിനന്ദിക്കണമെന്നുമാ എന്റെ ആഗ്രഹം. മുത്തച്ഛ, എന്തിനാ ഈ നാടകോത്സവം വിശ്വരൂപം ഒക്കെ? നമ്മുടെ ജീവിതം ഈ മേക്കപ്പിൽ തീരേണ്ടതല്ല. എനിക്ക് അതിലൊരു താല്പര്യമില്ല. മുത്തച്ഛ, ഇപ്പൊ വേണ്ടത് നെസസിറ്റി ഓഫ് ലിവിങ് എന്ന് വെച്ചാൽ എല്ലാവർക്കും കൂടെ ജീവിക്കണമെന്ന്. എന്താണാ പറഞ്ഞേ, എല്ലാവർക്കും ജീവിക്കണമെന്നോ? ചേട്ടനും അങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ നീ അനാഥനായിട്ട് ബെല്ലാരി കിടന്ന് നരകിക്കേണ്ടി വന്നേനെ. എടാ എടാ, വേണ്ടാത്ത കാര്യമൊന്നും പറയണ്ട. ഇനി അതിലൊരു തെറ്റുമില്ല ഏട്ടാ. ആ റോട്ടി കിടന്ന് തെണ്ടേണ്ട നിന്നെ ഇവിടെ കൊണ്ടുവന്ന ആഹാരം തന്ന് പഠിപ്പിച്ച് വലുതാക്കിയതും ചേട്ടനാ. അറിയാം, ബിടെക്കിനെ പഠിപ്പിച്ചൊന്നും മറന്നിട്ടല്ല ഞാൻ. ഞാൻ US പോകേണ്ട എനിക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിട്ടാ. മുത്തച്ഛ, കാലത്തിനനുസരിച്ച് നമ്മളും മാറണം. കാലത്തെ പോലും മാറ്റുന്നതാണ് ആ കല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു, ഇനിയിപ്പൊ നിന്റെ ഇഷ്ടം പോലെ ആയിക്കോ. ആ എന്റെ കിനാവ് എല്ലാം പാഴായി പോയില്ലല്ലോ. മുത്തച്ഛൻ കിനാവ് കണ്ടതുപോലെ എനിക്കില്ലേ ചില സ്വപ്നങ്ങൾ? അത് കല, ഇത് വെറും കനവ്, നിദ്രയിലെ വെറും സ്വപ്നം മാത്രം. കലയെന്ന് പറയുന്നത് വെറും ജീവനോപാധി മാത്രമല്ല, അത് ആത്മസമർപ്പണമാണ്. ആത്മസമർപ്പണമാണ്. വരുമെടോ, പാസ്പോർട്ട് എത്തിയില്ലേ? അതുപോലെ തന്നെ വിസ പോലും. ആ ബിടെക് ഭവന്റെ ഫയൽ എടുത്തു കൊടുത്തേ. നിന്റെ ഫയൽ എടുക്കാനാണ് പറയുന്നത്? ഇപ്പൊ എന്തോ മാനിപ്പുലേഷന്റെ ആളാ മഹാനുഭാവൻ. ചെറിയ ലാഭം എടുക്കുന്ന വലിയ കച്ചവടക്കാരൻ. ഓ മനസ്സിലായി മനസ്സിലായി. ഇതാ ബാബു, ഇതിൽ പാസ്ബുക്ക് ബാങ്ക് അക്കൗണ്ട്സ് എല്ലാം ഉണ്ട്, ഒന്ന് ക്ലിയർ ചെയ്തേര്. എടാ എന്താണ് ഇതൊക്കെ? അമേരിക്ക പോകുന്നതിന് മുമ്പ് സ്വത്ത് വിവരം കാണിക്കാമല്ലോ. അമേരിക്ക പോകുന്ന നീ കേട്ടിട്ടില്ലേ, അവസരം വരുമ്പോ ആസ്തി ഉണ്ടാവില്ല, ആസ്തി ഉണ്ടാകുമ്പോ അവസരം ഉണ്ടാവില്ല. നമ്മൾ അങ്ങോട്ട് പോകുന്നതിന് ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്. ഫോർമാലിറ്റീസോ? ഇതിലൊന്ന് സൈൻ ചെയ്തേ. സൈൻ ചെയ്യാനോ? അപ്പൊ എന്റെ സ്വത്തുക്കൾ മുഴുവൻ അടിച്ചു മാറ്റുള്ള പരിപാടിയാണല്ലേ. എന്ത് സ്വത്തുക്കൾ? എന്തൊക്കെയാണെന്നോ, മേക്കപ്പ് ബോക്സ്, മീശ, താടി, വാള്, അതെന്തിനാ അവർക്ക് പുഴുങ്ങി തിന്നാനോ? എന്താണത്ര ചീപ്പാവുന്നത്? ചീപ്പോ? ഇതല്ലേ നമ്മുടെ സ്വത്ത്. ഇതാ ബാബു, ഇവിടെ ഒരു സിഗ്നേച്ചർ, പിന്നെ ഒരു ഫോട്ടോയും വേണം. ഇനി ഫോട്ടോയും വേണോ? ഹനുമാന്റെ മേക്കപ്പിലുള്ളതാ, അത് മതി. എന്റെ ഒരു ദുര്യോധനോ ഇന്ന. താങ്ക്സ്, ഞാൻ ഒരു ഫോട്ടോ എടുക്കട്ടെ? സാർ, ഇത് കമ്പ്യൂട്ടർ പ്രിന്റ് എടുക്കാം. ഇതെല്ലാം കമ്പ്യൂട്ടറിൽ കിട്ടൂ? ആ അതാണ് മാനിപ്പുലേഷൻ. മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. അതെ ബാബു, അതിൽ ഡോക്യുമെന്റ്സ് പേപ്പർ ഉണ്ട്, അത് ഫില്ലപ്പ് ചെയ്യാനുള്ളതാ. അത് അങ്ങേരയിലേക്ക് കൊടുക്ക്. ആ കാരണോരെ, അതൊന്ന് ഫില്ലപ്പ് ചെയ്ത് കൊടുത്തേ. അല്ല, അഡ്വാൻസ് കിട്ടിയില്ല. ടോട്ടൽ എമൗണ്ട് പറഞ്ഞരെ, ബാലൻസ് ഇല്ലാതെ. അത് ഇവിടുത്തെ ഒരു പതിവാ, സർക്കാർ ഓഫീസിന്റെ കാര്യം അറിയാൻ. പിന്നെ അയാൾ എന്താണ് സാർ ഇന്ത്യൻ സിനിമയിൽ കമൽഹാസനെ പോലെ ഡയലോഗ് പറയുന്നത്?
തങ്ക മനസ്സുള്ള ബിടെക് ബാബു ഞങ്ങളുടെ സ്വന്തം ബാച്ചിലർ ബാബു once more മനസ്സുള്ള ബിടെക് ബാബു ഞങ്ങളുടെ സ്വന്തം ബാച്ചുലർ ബാബു ഇവനറിയാത്തൊരു നാടകമുണ്ടോടാ പേരിന് പോലും മേക്കപ്പ് വേണ്ട തട്ട് പൊളിപ്പൻ ഡയലോഗെല്ലാം കാശുണ്ടാക്കാനുള്ളൊരു മാർഗമടാ ഡ്രാമ ഇത് ഡ്രാമ ഇത് നമ്മുടെ ജീവിതമാ മൂന്ന് പെക്കിലും ആറ് വിക്കിലും നമ്മൾ ഒതുങ്ങുന്നു പരബ്രഹ്മ പരമേശ മറ്റൊരു വഴിയില്ല വേഷമഴിക്കുമ്പോൾ ദുഃഖിതയല്ലോ ചേതന ലൈഫേ ഒരു ഡ്രാമ പ്രിയ ലോകാഭിരാമ ലൈറ്റ് മാറിയാൽ ലൈന് മാറിയാൽ സീനിൽ വെറും ബൊമ്മ പരബ്രഹ്മ പരമേശ മറ്റൊരു വഴിയില്ല സങ്കടമാടും ഞങ്ങളുടെ ജീവിത ശംഖുലി കേട്ടോളൂ പരബ്രഹ്മ പരമേശ മറ്റൊരു വഴിയില്ല സങ്കടമാടും ഞങ്ങളുടെ ജീവിത ശംഖുലി കേട്ടോളൂ റിസ്ക് എടുക്കുവാൻ ഈസിയാ റിസ്ക് ചാപ്പിടും പോലെയാ ലക്കി അഡ്രസ് തേടുക ലൈഫിൽ സക്സസ് നേടുക ഇത് എന്റെ ടൈം പരബ്രഹ്മ പരമേശ മറ്റൊരു വഴിയില്ല സങ്കടമാടും ഞങ്ങളുടെ ജീവിത ശംഖുലി കേട്ടോളൂ പരബ്രഹ്മ പരമേശ മറ്റൊരു വഴിയില്ല സങ്കടമാടും ഞങ്ങളുടെ ജീവിത ശംഖുലി കേട്ടോളൂ പരബ്രഹ്മ പരമേശ മറ്റൊരു വഴിയില്ല സങ്കടമാടും ഞങ്ങളുടെ ജീവിത ശംഖുലി കേട്ടോളൂ നീ പഠിപ്പിച്ചു പഠിപ്പിച്ചു മുത്തശ്ശ കൊറച്ചൊന്ന് നീങ്ങിക്കിടന്നേ നീങ്ങ മുത്തശ്ശ 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 മുത്തശ്ശ